രാഷ്ട്രീയം. ഓക്കെ, ഓ അബ്ദുള്ള, ഇവിടെ ഈ പറയുന്ന എന്താണ് ഈ പറയുന്ന മദ്രസകൾക്ക് ഒരുപാട് സംസ്ഥാന ചീഫ് സെക്രട്ടറി രാഷ്ട്രീയം ഒന്നും ഇല്ല, അത് വിട്ടോളാം. അബ്ദുള്ള, ഈ പറയുന്ന കണക്ക് മദ്രസകൾക്ക് എന്തോ വലിയ ഫണ്ട് കിട്ടുന്നു, കോടികൾ ചെലവാക്കുന്നു എന്നുള്ള വലിയ പ്രചരണം നാട്ടിൽ നടന്നതാണ്, അത് നിയമസഭയിലേക്ക് വന്നതാണ്, നിയമസഭയിലെ ചോദ്യത്തിന് അങ്ങനെയൊന്നും ഇല്ല എന്ന് കണക്കുകൾ വന്നതാണ്. സ്വാഭാവികമായും ആ കണക്ക് തന്നെ ആവില്ലേ, രേഖാമൂലമുള്ള നിയമസഭയിൽ കൊടുത്ത കണക്ക് തന്നെ ആവില്ലേ ചീഫ് സെക്രട്ടറി അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടാവുക? അതിൽ പിന്നെയും അവിശ്വാസം ഉണ്ടാക്കുക, അതിൽ പിന്നെയും പുകപടലം അങ്ങനെ നിർത്തുക. അബ്ദുള്ള, അയാൾ എഴുതി സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക, മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ അത് ബ്ലോക്ക് ചെയ്യുക. എന്തിനാ നിങ്ങൾ ഇയാളെ തന്നെ വിളിക്കുന്നത്? അഥവാ നീ അയാളെ വിളിക്കുന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കരുത്. എന്നെ സംസാരിക്കാനേ ആൾ സമ്മതിക്കില്ല. ഇപ്പോൾ ഇത്രയും നീട്ടത്തിൽ അദ്ദേഹം വിഡിത്തം തന്നെ പറഞ്ഞിട്ട് ഞാൻ മുണ്ടാതിരുന്നു. വിഡിത്തെ പറയാൻ അറിയുള്ളൂ. അപ്പോൾ അയാൾ പറഞ്ഞു അൺസയൻറ്റിഫിക്കായ അശാസ്ത്രീയമായ ഒരു കാര്യവും വിശ്വാസത്തിൽ പഠിപ്പിക്കുന്നില്ല. അത് തന്നെ പ്രായം കുറയായില്ലേ, ഒന്നും പ്ലീസ് 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 പറയട്ടെ പറയട്ടെ ഓബ്ദുള്ള പറയട്ടെ. എന്റെ പ്രായം അറിയണ്ട, എന്റെ പ്രായത്തിനനുസരിച്ചുള്ള പക്വത എനിക്കുണ്ട്. അപ്പൊ ഇയാൾ പറഞ്ഞത് അല്ല ബാബു, അറിവ് ബാബു, ബി പി കൂട്ടലേ അറിവ് കേൾക്കൂ, പറയുന്നത് കേൾക്കൂ. അയച്ചോ അങ്ങനെ അരുത് ഓബ്ദുള്ള, അരുത് അരുത്. സ്കൂളുകൾ പഠിപ്പിക്കുന്നില്ല. നമ്മൾ സ്കൂൾ ഒന്നാം ക്ലാസ് പഠിക്കണം എന്താ? പരശുരാമൻ മഴുവെറിഞ്ഞു കേരളമുണ്ടായി. ശാസ്ത്രിയാണത്, പരശുരാമൻ മഴുവെറിഞ്ഞു കേരളം ഉണ്ടാകും. ഒരു ചെറിയൊരു ഉദാഹരണം ഞാൻ പറയുന്നുള്ളൂ. അപ്പൊ സ്കൂൾ ഒന്നാം ക്ലാസ് മുതൽക്ക് വിവരക്കേടും അശാസ്ത്രീയവും മറ്റുമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. നമുക്ക് വിശ്വാസങ്ങളുണ്ട്, നമുക്ക് നമുക്കറിയാം, നമുക്ക് ഓരോ മതത്തിലും ഓരോരോ വിശ്വാസങ്ങളുണ്ട്, അതിന്റെ യുക്തി തെരഞ്ഞു പോവാറില്ല നമ്മൾ. അതിനപ്പുറം ശാസ്ത്രീയ പഠനങ്ങൾ നടക്കുന്നുണ്ട്, ഇത് തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടാവേണ്ട കാര്യമില്ലാന്നേ. അതിന് അതിന്റെ വഴിക്ക് ഇതിന്റെ വഴിക്ക് കൊണ്ടുപോകാൻ നമുക്ക് കാലാകാലങ്ങൾ നമുക്ക് അറിയാവുന്നവരല്ലേ. ആ അപ്പൊ ഞാൻ പറഞ്ഞത് അതിന്റെ വഴിക്കങ്ങ് വിട്ടേക്കോ, അതിന്റെ ഞാൻ പറഞ്ഞ വിശ്വാസത്തിന്റെ ഭംഗി ആ വഴിക്ക് പോട്ടെ, ശാസ്ത്രത്തിന്റെ ഭംഗി ആ വഴിക്ക് പോട്ടെ, ഈ രണ്ട് ഭംഗികൾ നമ്മൾ ഇക്കാലമൊത്തം കൂട്ടിയോജിപ്പിച്ചവരല്ലേ. ഇനി എന്തിനാണ് പുതിയ മഴുവൊക്കെ പറയുന്നത്? എന്തിനാണ് ഓബ്ദുള്ള? പക്ഷെ അശാസ്ത്രീയമായ ഒന്നും പഠിപ്പിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എനിക്ക് മറുപടി പറയേണ്ടി വരികയാണ്. അശാസ്ത്രീയം ഒരൊറ്റ ഉദാഹരണം ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളൂ. ഒന്നാം ക്ലാസ് എന്ന് പഠിപ്പിക്കുന്ന, അതായത് ശ്രീകൃഷ്ണ ഭഗവാൻ വന്നു, ഭക്ഷണ പാത്രത്തിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു ഇല, ചീരയുടെ ഇല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് കണ്ടിട്ട് വയറ് നിറയെ പാത്രത്തിൽ ഭക്ഷണം. ഇതൊക്കെ നമ്മൾ വിശ്വസിക്കുക, പഠിച്ചതല്ലേ സ്കൂളിൽ. അപ്പൊ അതെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. വിശ്വാസമാണോ ശാസ്ത്രമാണോ ശരി എന്ന് നോക്കിക്കൊണ്ടിരുന്നാൽ നമ്മുടെ ചർച്ച എവിടെ എത്തില്ല. വിശ്വാസമാണോ ശാസ്ത്രമാണോ ശരി എന്ന ചർച്ചയ്ക്ക് കാലാകാലങ്ങളുടെ പ്രസക്തിയുണ്ട്, അതിന്റെ മറുപടി ഇല്ലായ്മയ്ക്ക് കാലാകാലങ്ങളുടെ പ്രസക്തിയുണ്ട്, നമ്മൾ എവിടെ എത്തില്ല. അത് നിഷ്ഫലമായ ചർച്ചയാണ് താങ്കൾ പറഞ്ഞൊരു നിഷ്ഫലമായ ചർച്ചയാണ്. വിശ്വാസവും ശാസ്ത്രവും രണ്ടും രണ്ടാണ്. അതിന്റെ ഏതാണ് ശരി എന്ന ചർച്ചകൾക്ക് കാലാകാലങ്ങളുടെ പ്രസക്തിയുണ്ട്, മറുപടി ഇല്ലായ്മയ്ക്കും ആ കാലാകാലങ്ങൾ അത്രയും ഏജ് ഉണ്ട്, ഇനി മറുപടി കിട്ടേയില്ല. അതുകൊണ്ടാണത്. ഓബ്ദുള്ള വിഷയത്തിലേക്ക്. അതോടൊപ്പം മര്യാദയും മര്യാദ ഇല്ലായ്മയുടെ പ്രതീകമായ ആർവി ബാബു നമ്മള് സഹകരിച്ചുകൊണ്ട് പിന്നെ പരസ്പരം കേട്ടുകൊണ്ടും പറയാൻ അനുവദിച്ചുകൊണ്ടും മുമ്പോട്ട് നീങ്ങുക എന്നാണ് ഇക്കാര്യത്തിൽ പറയേണ്ടത്. അതിനെപ്പറ്റി നമുക്ക് ഇക്കാര്യം പറയാനുള്ളത്. മറ്റ് കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നടക്കുന്നതായ ഒട്ടുമിക്ക കാര്യങ്ങളും നമ്മുടെ ഒന്നും ആഗ്രഹത്തിനും അഭീഷ്ടത്തിനും അനുസരിച്ചാൽ അല്ലെങ്കിൽ പോലും ആ കാര്യങ്ങളെ നമ്മൾ എന്താ സമാധാനത്തോടുകൂടിയും സഹിഷ്ണുതയോടുകൂടിയും കാണാൻ ശീലിക്കുക. താങ്കളുടെ ചോദ്യം എന്തായിരുന്നു?
അല്ല ഞാൻ പറഞ്ഞത് പക്ഷേ എന്റെ ചോദ്യം ഞാൻ മറന്നുപോയല്ലോ. അതായത് അതായത് ഈ പറയുന്ന രീതിയിൽ എത്രത്തോളം പ്രാക്ടിക്കലാണ് എന്നൊരു ചോദ്യം എനിക്കുണ്ട്. ഇത് ഏക സിവിൽ കോഡ്, ഏക സിവിൽ കോഡ് നടപ്പാക്കും എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി പ്രശ്നമാണ്, ട്രൈബലുകൾ പോയി പറഞ്ഞു അവരെ ഒഴിവാക്കാമെന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ വൈവിധ്യമുള്ള, ഇത്രത്തോളം വൈവിധ്യമുള്ള മഹത്തായ ഒരു രാജ്യത്ത് അത് പ്രാക്ടിക്കൽ അല്ല എന്ന് കരുതി ഇപ്പോൾ വേണ്ടുന്നുണ്ടോ ആരെങ്കിലും ഏക സിവിൽ കോഡ് എന്ന മട്ടിൽ പ്രാക്ടിക്കൽ അല്ലാത്തൊരു സംഗതി എടുത്തുയർത്തുന്നു എന്നതല്ലേ ഉള്ളൂ. അത് അതിനപ്പുറം അതിനെ വലിയ എന്താണ് ഇഷ്യൂ ആക്കേണ്ടതുണ്ടോ? അത്രേ ഉള്ളൂ, അത് ആക്കേണ്ടതില്ല. കാരണം അവർക്ക് ഒരിക്കലും തന്നെ അത് നടപ്പാക്കാൻ കഴിയില്ല. ഈ ഏക സിവിൽ കോഡ് നടപ്പാക്കുന്നു എന്ന് വരുത്തുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായപ്പോൾ ഇവിടുത്തെ പല വ്യത്യസ്തങ്ങളായ ജാതി വിഭാഗങ്ങളും അതുപോലെ തന്നെ ഈ എന്താ പറയുക, ഇവിടുത്തെ പലതരത്തിലുള്ള വർഗങ്ങൾ, ഈ പിന്നാക്ക ജാതിയിൽപ്പെട്ടതായ പലതരത്തിലുള്ള വ്യത്യസ്തത വെച്ച് പുലർത്തുന്ന ആചാരങ്ങളും സമ്പ്രദായങ്ങളും ഉള്ളവരെല്ലാവരും അവരൊന്നായിട്ട് സടകുടഞ്ഞ് എഴുന്നേറ്റു നടപ്പാക്കുക, ഉടനെ മിണ്ടാതിരുന്നു. പിന്നീട് അവർക്ക് പറയുന്നത് ഈ ഏക സിവിൽ കോഡ് എന്ന് പറയുന്നത് ഈ ഇസ്ലാമിന് മുസ്ലിങ്ങളെ ഇടയിലുള്ളതായ ബഹുഭാര്യത്വം അവസാനിപ്പിക്കുക മുതലായ കാര്യങ്ങളിലേക്ക് ഒതുക്കുക എന്നാണ്. പക്ഷേ മുസ്ലിങ്ങളുടെ ഇടയിലുള്ളതിനേക്കാൾ ബഹുഭാര്യത്വം ഹിന്ദുക്കളുടെ ഇടയിലുണ്ട് എന്നുള്ളത് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞു. അതോടുകൂടി അതും അവസാനിച്ചു. അതൊക്കെ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ നടത്തപ്പെടുന്ന ചില പ്രചരണങ്ങൾ എന്നൊരു കവിഞ്ഞ് അതിന് പറയത്തക്ക ഒരു പ്രസക്തിയില്ല. അതിനുവേണ്ടി നമ്മൾ കടിപിടി കൂടേണ്ടതില്ല. അതുകൊണ്ട് നടപ്പാക്കാൻ കഴിയുന്നതല്ല.